നമസ്കാരം കൂട്ടുകാരെ, ഗണിതത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസത്തിൻ്റെ തുടർച്ചയായുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് കടക്കാം. മഷിപ്പേന. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് LP വിഭാഗത്തിലെ 248 കുട്ടികൾക്ക് 30 രൂപയുടെ നോട്ട്ബുക്കും 25 രൂപയുടെ മഷിപ്പേനയും മൈ ഇന്ത്യ ക്ലബ് നൽകി. ക്ലബിന് ആകെ എത്ര രൂപ ചെലവായി? എങ്ങനെ കണ്ടുപിടിക്കും? ആകെ എത്ര കുട്ടികളുണ്ട്? 248 കുട്ടികൾ. അവർക്കൊക്കെ എന്തൊക്കെ കൊടുത്തു ഓരോ കുട്ടിക്ക്? ഓരോ കുട്ടിക്കും ഓരോ നോട്ട്ബുക്കും കൊടുത്തു, ഒരു മഷിപ്പേനയും കൊടുത്തു. ആ നോട്ട്ബുക്കിൻ്റെ വില എത്രയാണ്? 30 രൂപ. മഷിപ്പേനയുടെ വിലയോ? 25 രൂപ. നമുക്കിങ്ങനെ വഴി എഴുതാം. ആകെ കുട്ടികൾ സമം 248. നോട്ട്ബുക്കിൻ്റെ വില 30 രൂപ. മഷിപ്പേനയുടെ വില 25 രൂപ. ഇപ്പം നോട്ട്ബുക്ക് 248 കുട്ടികൾക്കും കൂടി നോട്ട്ബുക്ക് വാങ്ങാൻ എത്ര രൂപയായി കാണും? നോട്ട്ബുക്കിന് ചെലവായ തുക സമം 248 × 30. ആ നമുക്ക് ഗുണിക്കാം. ഈ പൂജ്യത്തിൽ അവസാനിക്കുന്ന സംഖ്യകൾ ഗുണിക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. എന്താണെന്ന് പറയട്ടെ. പൂജ്യം അങ്ങ് മാറ്റി നിർത്തിയിട്ട് ബാക്കി അങ്ങ് ഗുണിക്കുക. അതായത് ഇവിടെ പൂജ്യം മാറ്റി നിർത്തുമ്പോൾ എന്താ? 3. അപ്പൊ 248 3 കൊണ്ട് ഗുണിക്കണം. ഗുണിക്ക 3 × 8 24. 4 ഇവിടെ എഴുതുന്നു ശിഷ്ടം 2. അടുത്ത 3 × 4 12. 12 × 2 14. 4 ശിഷ്ടം 1. അടുത്ത 3 × 2 6. 6 × 1 7. ആ ഉത്തരം എഴുതിയിട്ട് നമ്മൾ ഈ പൂജ്യം മാറ്റി നിർത്തിയിരുന്നതല്ലേ, ആ പൂജ്യം ഇവിടെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. പൂജ്യത്തിൽ അവസാനിക്കുന്ന ഏത് സംഖ്യകൾ ഗുണിക്കാനും നമ്മൾ അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ. അപ്പൊ നോട്ട്ബുക്കിനായിട്ട് എത്ര രൂപ ചെലവായി? 7440. അടുത്തതോ മഷിപ്പേനയ്ക്കായിട്ട് ചെലവായ തുക. എത്ര പേർക്ക് മഷിപ്പേന വാങ്ങി? 248. ഒരു മഷിപ്പേനയുടെ വില 25. അപ്പൊ എങ്ങനെയാണ് പിടിക്കാം? 248 × 25. നമുക്ക് ചെയ്യാനറിയാമല്ലോ, ടീച്ചർ ചെയ്ത് കാണിക്കാമെങ്കിലും. 248 × 25. ആദ്യം 5 × 8 5 × 8 40. പൂജ്യം എഴുതുന്നു ശിഷ്ടം 4. അടുത്ത 5 × 4 5 × 4 20. 20 × 4 24. 4 ശിഷ്ടം 2. 5 × 2 10. 10 × 2 12. 5 കൊണ്ട് എല്ലാത്തിനെയും ഗുണിച്ചു. അടുത്ത ഏതുകൊണ്ടാ? 2 കൊണ്ട്. 2 × 8 16. 16 × 6 എവിടെ എഴുതേണ്ടത്? ഇവിടെ. 6 ഇവിടെ ശിഷ്ടം 1. അടുത്ത 2 × 4 8. 8 × 1 9. 2 × 2 4. ഇനി കൂട്ടാമല്ലോ. 0. 6 × 4 10. 0 ശിഷ്ടം 1 2 × 1 3 9 × 3 12. 2 ഇവിടെ ശിഷ്ടം 1 1 × 1 2 4 × 2 6. എത്ര രൂപ ചെലവാവും? 6200. അപ്പം നോട്ട്ബുക്കിനായിട്ട് 7440, മഷിപ്പേനയ്ക്കായിട്ട് 6200. അപ്പോൾ ആകെ ചെലവായ തുക കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും കൂടെ കൂട്ടണം. ആകെ ചെലവായ തുക സമം 7440 അധികം 6200. അത് നിങ്ങൾ കൂട്ടി എഴുതുക. ഓക്കെ. അടുത്ത പ്രവർത്തനം നിഖണ്ടു. മനുവിൻ്റെ സ്കൂളിലെ 7ാം ക്ലാസ്സിലെ 124 കുട്ടികൾക്കും 125 രൂപ വിലയുള്ള നിഖണ്ടു സൗജന്യമായി ഗ്രാമസേവാ ക്ലബ്ബ് വിതരണം ചെയ്തു. നിഖണ്ടു വാങ്ങാൻ ക്ലബിന് എത്ര രൂപ ചെലവായി? ആദ്യം നമുക്ക് അവർ തന്നിട്ടുള്ള കാര്യങ്ങൾ എഴുതാം. നിഖണ്ടു 7ാം ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം എത്രയാണ്? 124. ഒരു നിഖണ്ഡുവിന്റെ വില 125 രൂപ. എനിക്ക് നിഖണ്ടു വാങ്ങാൻ ചെലവായ തുക എങ്ങനെ കണ്ടുപിടിക്കും? അതെ, 124 × 125. ഇവിടെ ഒരു 3 അക്ക സംഖ്യയെ മറ്റൊരു 3 അക്ക സംഖ്യ കൊണ്ട് നമ്മൾ ഗുണിക്കുകയാണ്. ഇവിടെ ശ്രദ്ധിക്കുക, മറ്റേതൊക്കെ ചെയ്തതുപോലെ തന്നെയാണ്. ആദ്യം 124 × 125 എഴുതി. ആദ്യം ഈ 5നെ 124 കൊണ്ട് ഗുണിക്കുക, പിന്നീട്
രണ്ടിനെ 127 കൊണ്ട് ഗുണിക്കുക, പിന്നെ ഒന്നിനെ 127 കൊണ്ട് ഗുണിക്കുക. നമ്മളപ്പം ഗുണനക്രിയ ചെയ്യാൻ പോണ ആദ്യം 5 × 4. 5 × 4 20. 0 ശിഷ്ടം 2. അടുത്ത സ്റ്റെപ്പ് 5 × 2. 5 × 2 10. 10 × 2 12. 2 ശിഷ്ടം 1. അടുത്ത 5 × 1 5 അധികം 1 6. അടുത്ത സ്റ്റെപ്പ് 2 കൊണ്ട് ഗുണിക്കുക. 2 × 4 8. 2 × 2 4. അടുത്ത 2 × 1 2. അടുത്ത സ്റ്റെപ്പ് 1 കൊണ്ട് ഗുണിക്കുന്നു. 1 × 4 4. അതെവിടെ എഴുതേണ്ടതാ? 1. 100 സ്ഥാനത്തെ അല്ലേ 1, അതുകൊണ്ട് ഇവിടെ 100 പോലെ എഴുതണം. 4. 1 × 2 2. 1 × 1 1. കണ്ടല്ലോ. ഇനി കൂട്ടണം. 0 2 8 10. 0 ശിഷ്ടം 1. 6 × 1 7. 7 × 4 11. 11 × 4 15. 5 ശിഷ്ടം 1. 2 × 1 3. 3 × 2 5. ഈ ഒന്നേ ഉള്ളൂ. അപ്പം എത്ര കിട്ടി ഉത്തരം? 15,500. അപ്പം നിഘണ്ടു വാങ്ങാൻ ചെലവായ തുക എത്ര എന്ന് എഴുതാം? 15,500 രൂപ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. പ്രോത്സാഹനം. ചിങ്ങപുരം പഞ്ചായത്തിലെ വിദ്യാലയങ്ങളിൽ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ 36 വിദ്യാർത്ഥികൾക്ക് 375 രൂപ വീതം വിലയുള്ള ഇയർ ബുക്കും, സംസ്ഥാന കലോത്സവത്തിൽ സംഘനൃത്തത്തിൽ 1ാം സ്ഥാനം നേടിയ 9 വിദ്യാർത്ഥിനികൾക്ക് 325 രൂപ വിലയുള്ള ബാഗും പഞ്ചായത്ത് വിതരണം ചെയ്തു. കലാകായിക മത്സരങ്ങളിൽ പങ്കെടുത്ത 102 കുട്ടികൾക്ക് 105 രൂപ വീതം വിലയുള്ള ട്രോഫികളും, വിവിധ സ്കോളർഷിപ്പ് പരീക്ഷകളിൽ പങ്കെടുത്ത 100 കുട്ടികൾക്ക് 150 രൂപ വീതം വിലയുള്ള പുസ്തകങ്ങളും നൽകി. പ്രവർത്തന മികവിന് 3 വിദ്യാലയങ്ങളിലെ PTA 1,501 രൂപ വീതം ക്യാഷ് അവാർഡും നൽകി. ഈ ചോദ്യം നിങ്ങൾ 2-3 തവണ ആവർത്തിച്ച് വായിക്കുക. ഇനി നമുക്ക് ഈ ചോദ്യത്തിലേക്ക് കടക്കാം. ഓരോ ഇനത്തിലും പഞ്ചായത്തിന് 3 രൂപ ചെലവായി. അടുത്തത് ആകെ 3 രൂപ ചെലവായി. ഇത് കുറേ കാര്യങ്ങൾ നിരത്തി പറഞ്ഞേക്കാണ് അല്ലേ. നമുക്ക് ആദ്യം ഇതിനെ ഒരു പട്ടികയാക്കാം, എന്നിട്ട് ചെയ്യാം. തന്നിരിക്കുന്ന വിവരങ്ങളെ ദ ടീച്ചർ ഇങ്ങനെ ഒരു പട്ടികയാക്കിട്ടു. ഏത് ഐറ്റത്തിനാണ്, എത്ര പേർക്കാണ്, എത്ര തുകയുടെ സാധനമാണ്. SSLC പരീക്ഷ എത്ര പേർക്കാണ് ഫുൾ A+ കിട്ടിയത്? 36 പേർക്ക്. അവർക്ക് എന്ത് കിട്ടി? 375 രൂപ വിലയുള്ള ഇയർ ബുക്ക്. ടീച്ചർ ഇവിടെ തുക മാത്രമേ എഴുതിയുള്ളൂ. അതുപോലെ സംഘനൃത്തത്തിൽ എത്ര പേര് പങ്കെടുത്തു? 9 പേര്. അവർക്ക് എന്ത് കിട്ടി? 325 രൂപ വില വീതം വിലയുള്ള ബാഗ്. അടുത്ത് കലാകായിക മത്സരങ്ങളിൽ പങ്കെടുത്ത 102 പേർക്ക് എന്ത് കിട്ടി? 105 രൂപ വീതം വിലയുള്ള ട്രോഫി. സ്കോളർഷിപ്പ് പരീക്ഷ 100 പേർക്ക് എന്ത് കിട്ടി? 150 രൂപ വീതം വിലയുള്ള പുസ്തകങ്ങൾ. അടുത്ത പ്രവർത്തന മികവിന് PTA അവാർഡ് കിട്ടി. എത്ര സ്കൂളിലെ PTA കിട്ടി? 3 സ്കൂളിലെ PTA. എത്ര രൂപ വീതം കിട്ടി ഓരോ സ്കൂളിനും? 1,501. ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് SSLC പരീക്ഷയ്ക്ക് 375 രൂപയുടെ ഇയർ ബുക്ക് മേടിച്ചതിന് 36 വിദ്യാർത്ഥികൾ കൂടെ എത്ര രൂപയായി ചെലവായി കാണും, എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? 375 × 36. അടുത്തത് സംഘനൃത്തത്തിൽ പങ്കെടുത്ത 9 കുട്ടികൾക്കും 325 രൂപയുടെ ബാഗ് നൽകി. എത്ര രൂപ ചെലവായെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? 325 × 9. അടുത്തത് കലാകായിക മത്സരങ്ങളിൽ പങ്കെടുത്ത 102 കുട്ടികൾ എത്ര രൂപ വിലയുള്ള ട്രോഫി കിട്ടി? 105. എങ്ങനെ കണ്ടുപിടിക്കും? 102 × 105. സ്കോളർഷിപ്പ് പരീക്ഷയിൽ പങ്കെടുത്ത 100 വിദ്യാർത്ഥികൾക്ക് എന്ത് കിട്ടി? 150 രൂപ വിലയുള്ള പുസ്തകങ്ങൾ കിട്ടി. എങ്ങനെ കണ്ടുപിടിക്കും? 100 × 150. പ്രവർത്തന മികവിന് 3 സ്കൂളിലെ PTA കിട്ടി. എത്ര രൂപ വീതം ഓരോ സ്കൂളിനും? 1,501. അപ്പൊ 3 സ്കൂളിനും കൂടെ എത്ര രൂപയായി? 1,501 × 3. ഇതിന്റെ ഓരോന്നിന്റെയും ഉത്തരങ്ങള് നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കണം.
എന്നിട്ട് ഒന്നാമത്തെ ചോദ്യം, ഓരോ ഇനത്തിലും പഞ്ചായത്തിന് എത്ര രൂപ ചെലവായി എന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇത് ഓരോന്നും ഗുണിച്ച് കണ്ടെത്തിയാൽ മതി ഓരോ ഇനത്തിലെയും തുക കണ്ടെത്താൻ. അടുത്തത് ആകെ എത്ര രൂപ ചെലവായി, ഓരോ ഇനത്തിലും ചെലവായ തുക കിട്ടിക്കഴിഞ്ഞാൽ അതെല്ലാം കൂടെ കൂട്ടുന്നതായിരിക്കും ആകെ ചെലവായ തുക. ഇപ്പം നമ്മൾ ഗുണിക്കാനായിട്ട് കുറേ ചെയ്ത് കഴിഞ്ഞു, അതുകൊണ്ട് ഈ ഗുണനക്രിയ എന്ത് ചെയ്യുക, നിങ്ങൾ സ്വയം ചെയ്യുക. അടുത്ത പ്രവർത്തനം നോക്കാം. കൂടിയും കുറഞ്ഞ് ഗണിത ബോർഡിലേക്ക് മനു തയ്യാറാക്കിയ പട്ടിക നോക്കൂ. എന്താണ് പ്രത്യേകത നോക്കിക്കേ. ഒരു പാറ്റേൺ പോലെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. എന്താണ് ആദ്യം തന്നിരിക്കുന്നത്? 1 1 + 3. 1 + 3 ഉത്തരം എത്ര? 4. 2 × 2 എത്ര തന്നെയാണ്? 4. അപ്പോൾ 1 + 3 എന്ന് പറയുന്നത് ഏതിന് തുല്യമാണ്? 2 × 2. അതുപോലെ നോക്കിക്കേ അടുത്തത്, 1 3 5. സംഖ്യ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. എന്താണ്? ഒറ്റ സംഖ്യകൾ കൂട്ടിയേക്കാണ്. എത്ര ഒറ്റ സംഖ്യകൾ കൂട്ടി? 3 ഒറ്റസംഖ്യ കൂട്ടി. അപ്പൊ അതിന്റെ ഉത്തരം എന്ത് വന്നു? 3 × 3. ഇവിടെ നോക്കിയേ, 1 + 3 + 5 + 7. അതായത് ഇവിടെ 4 ഒറ്റസംഖ്യ കൂട്ടിയിരിക്കുകയാണ്. അതിന്റെ ഉത്തരം ഏതിന് തുല്യമാണ്? 4 × 4. ഇവിടെ നോക്കിയേ, 1 3 5 7 9. അതായത് എത്ര ഒറ്റസംഖ്യ കൂട്ടി? 1 2 3 4. 5 ഒറ്റസംഖ്യകൾ കൂട്ടിയേക്കാണ്. അടുത്തടുത്തുള്ള 5 ഒറ്റസംഖ്യ കൂട്ടുന്നതിന്റെ ഉത്തരം 5 × 5. നോക്കിക്കേ, ആദ്യത്തെ 2 ഒറ്റസംഖ്യകൾ കൂട്ടുന്നതിന്റെ ഉത്തരം 2 × 2. 3 ഒറ്റസംഖ്യകൾ കൂട്ടുന്ന ഉത്തരത്തിന് തുല്യമാണ് 3 × 3. ആദ്യത്തെ 4 ഒറ്റസംഖ്യകൾ കൂട്ടുന്നതിന് തുല്യമാണ് 4 × 4. അടുത്ത 5 ഒറ്റസംഖ്യകൾ കൂട്ടുന്നതിന് തുല്യമാണ് 5 × 5. അടുത്ത ഒറ്റസംഖ്യ ഏതൊക്കെയാണ്? 1 + 3 + 5 + 7 + 9 + 11. എത്ര ഒറ്റസംഖ്യ ഉണ്ട്? 1 2 3 4 5 6. ഇതേതിന് തുല്യമായിരിക്കും? 6 × 6. ഇങ്ങനെ പോയാൽ അടുത്ത 4 എണ്ണം എഴുതി നിങ്ങൾ കണ്ടെത്തണം. ഒരെണ്ണം ടീച്ചർ എഴുതി, ഇനി അടുത്ത 3 എണ്ണം കൂടെ നിങ്ങൾ കണ്ടെത്തുക. എങ്കിൽ 1 + 3 + 5 + 19 വരെ എഴുതി കൂട്ടിയാൽ എത്ര ആയിരിക്കണം? 19 വരെ എത്ര ഒറ്റസംഖ്യ ഉണ്ട് നോക്കിക്കേ. 1 3 5 7 9 11 13 15 17 19. എത്ര ഒറ്റസംഖ്യ ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 ഒറ്റസംഖ്യ. അപ്പൊ ഇതിന്റെ ഉത്തരം എന്തുവരും? 10 × 10. പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി അടുത്തത് നോക്കാം. 1 + 3 = 2 × 2. അടുത്ത് 3 + 5 = 2 × 4. ഈ സംഖ്യകൾക്ക് ഒരു പ്രത്യേകത ഉണ്ടല്ലോ. 5 + 7 = 2 × 6. ഇതെല്ലാം എന്താണ്? അടുത്തടുത്തുള്ള ഒറ്റസംഖ്യയാണ്. 1 3 3 5 5 7 7 9. അടുത്തത് 9 11. അടുത്ത 11 13. അടുത്ത എന്തുവരും? 13 15. ഇങ്ങനെ എഴുതാം. ഇനി ഇവയുടെ ഉത്തരം കണ്ടുപിടിക്കുന്നതിനുള്ള മാർഗം നോക്കാം. 1 + 3 = 2 × 8. നമുക്ക് ഒരു ചോദ്യം മാത്രം നോക്കിയിട്ട് ഇതിന്റെ പ്രത്യേകത കണ്ടുപിടിക്കാൻ കഴിയില്ല. അപ്പൊ അടുത്തതൊന്നുകൂടെ നോക്കുക. 3 + 5 = 2 × 4. നോക്കിക്കേ, ഇവിടെ ഉത്തരത്തിലെല്ലാം ഈ 2 പൊതുവാണ്. മറ്റേതിനാണ് വ്യത്യാസം വരുന്നത്? ആ സംഖ്യക്ക് എന്ത് പ്രത്യേകതയുണ്ടോ? 1 3 ഈ 2 എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അതുപോലെ 3 5 4 എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഉണ്ട്. എന്താണ്? ഇവയ്ക്ക് ഇടയ്ക്കുള്ള സംഖ്യ, 1 നും 3 നും ഇടയ്ക്കുള്ള സംഖ്യ ഏതാ? 2. ആ 2 ഇവിടെ. 3 നും 5 നും ഇടയ്ക്കുള്ള സംഖ്യ ഏതാണ്? 4. ആ 4 ഇവിടെ. 5 നും 7 നും ഇടയ്ക്കുള്ള സംഖ്യ 6. അടുത്ത 7 നും 9 നും ഇടയ്ക്കുള്ളത് 8. അടുത്ത 9 നും 11 നും ഇടയ്ക്കുള്ള ഏതാ? 10. അപ്പൊ 2 × 10. അങ്ങനെ തുടർച്ചയായിട്ട് താഴെ. എങ്കിൽ 17 + 19 എത്രയായിരിക്കും? 2 × ഇതിന് 2 നും ഇടയ്ക്കുള്ള സംഖ്യ ഏതാണ്? 18. അങ്ങനെയാണെങ്കിൽ 31 + 33 എന്ത് വരും? അത് നിങ്ങൾ സ്വയം കണ്ടെത്തുക. അടുത്ത 4 എണ്ണം കണ്ടെത്തി എഴുതാൻ. ഇവിടെ 3 എണ്ണം തന്നിട്ടുണ്ട്, ബാക്കി 4 എഴുതാൻ നോക്കിക്കേ. 1 + 1 = 2 + 1. അടുത്ത എന്താ? 1 + 2 + 3 + 2 + 1. അടുത്ത എന്ത് വന്നു? 1 + 2 + 3 + 4 + 3 + 2 + 1. അടുത്ത എന്ത് വരും? 1 + 2 + 3 + 4 + 5. ഇനി കുറഞ്ഞു പോണം. 4 + 3 + 2 + 1. ഉത്തരം എത്ര വരും? ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? ഈ മിഡിൽ നടുക്കുള്ള ടേം ആണല്ലേ.
ഏറ്റവും നടുക്ക് വരുന്ന ടേമല്ലേ, അപ്പം എന്ത് വരും? 5 × 5 ഇതുപോലെ താഴോട്ട് എഴുതല്ല. അടുത്ത് എന്ത് വരും? 1 + 2 + 3 + 4 + 5 + 6 5 + 4 + 3 + 2 = 1. ഇത്രയും എന്ത് വരും? നടുക്കുള്ള ടേം. നടുക്കുള്ള പദം ഏതാണ്? അവിടെ 6. എങ്കിൽ 16 മധ്യത്തിൽ വരുമ്പോൾ തുക എത്ര വരും? 16 × 16. അപ്പോൾ ഈ വർക്കുകളെല്ലാം നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം.